കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏഷ്യ ലൈവ് ടിവിയിലേക്ക് സുസ്വാഗതം. ക്ഷേത്രവും പ്രതിഷ്ഠകളെ പറ്റിയുമാണ് ഇന്ന് പറയുന്നത്. ക്ഷേത്രം പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇപ്പോൾ പ്രാസാശുദ്ധി, സ്ഥാനനിർണയം മുതൽ തുടങ്ങും, ഒരുപാട് കാര്യങ്ങൾ തുടങ്ങും. എന്നിട്ട് പ്രാസാശുദ്ധി, അധിവാസവും, ശയാപൂജ, നേത്രോന്മീലനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നത്. ഇത് ഷഠാധാര പ്രതിഷ്ഠകളുമുണ്ട്. ഷഠാധാര ആധാരശക്തി, മൂലപ്രകൃതി, ആദ്യകൂർമ്മം, അനന്തം, പത്മം, മഹാപത്മം, പ്രഭൂത സിംഹാസനം, അപ്പോൾ സർവശക്തി. അപ്പോൾ ഇങ്ങനെ ഷഠാധാര പ്രതിഷ്ഠകൾ വരെ നടത്തും. ഇതിൽ അഷ്ടദിക്പാലകന്മാരുണ്ട്, അഷ്ടദേവതകളുണ്ട്. ഒരുപാട് സങ്കല്പത്തിലൂടെയാ ക്ഷേത്രപ്രതിഷ്ഠ കടന്നു പോകുന്നത്. അപ്പൊ ഈ പ്രതിഷ്ഠയില് അധിവസിക്കുന്ന ചൈതന്യം, ആ ചൈതന്യത്തിന് കർമ്മത്തിലൂടെ മനസ്സിൻ്റെ വിളികളിലൂടെ, ഭക്തിയിലൂടെ ചൈതന്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഭൂമുഖം ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നത്. അത് എല്ലാ മതവിഭാഗത്തിൻ്റെയും വിശ്വാസ പ്രകാരം, ആരാധനാലയങ്ങളുടെ വിശ്വാസപ്രകാരം, അതിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ ആയിട്ടുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ അവര് ആ ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു സങ്കല്പം, അല്ലെങ്കിൽ സങ്കല്പം എന്താ, അവിടെ വായു കാണാൻ കഴിയുന്നില്ല, അത് അനുഭവിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസങ്ങളുടെ അനുഭവം ഉണ്ടാകും. ഇപ്പോൾ കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന ഒരു തന്ത്ര ഗ്രന്ഥമുണ്ട്, പിന്നെ തന്ത്ര സമുച്ചയമുണ്ട്. ആ കുഴിക്കാട്ട് പച്ചയൊക്കെ രചിച്ച പൂർവിക മഹത്തുക്കൾ, മഹത്വം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള വലിയ വലിയ മഹത്തുക്കളുടെ അറിവുകളെന്ന് പറഞ്ഞാൽ ഒരു മഹാസമുദ്രത്തിന് അതീതമാണ്. അവിടെ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതായ കാര്യങ്ങൾ ജന്മാന്തരമായി ലഭ്യമായി, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളേണ്ടവർ എല്ലാം ഉൾക്കൊണ്ട് അതിൻ്റേതായ ക്രിയകൾ നടത്തുമ്പോഴാണ് ആ ചൈതന്യം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് വലിയ മഹാക്ഷേത്രങ്ങളുടെയും മഹാ ഇതിൻ്റെയും കൂടെ അന്നദാന മണ്ഡപമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ എന്തുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ഒരു അനാഥാലയം ഉണ്ടാക്കാൻ കഴിയുന്നില്ല? അവർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു സഹായത്തിന്, വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ട അനുകൂലതകൾ സൃഷ്ടിക്കുന്നില്ല? ഇത് അന്നദാനവും ചടങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു, ഇത് പ്രസാദമായിട്ട് കഴിക്കുന്നു. എന്താ പാവങ്ങൾക്ക് ഈ പ്രസാദം പാടില്ലേ? അനാഥരായിട്ടുള്ള ആൾക്കാർക്ക് പാടില്ലേ? അല്ലെങ്കിൽ വളരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക്? ആ മതവിശ്വാസത്തിലെ സമൂഹം എന്തുകൊണ്ട് സൽപ്രവൃത്തികൾ പലതും ചെയ്തു കൊടുക്കുന്നില്ല? ഇപ്പൊ വീട് മേയാനാളില്ലാത്തവർ പലരും കാണും, അവർക്കിതിനെ അറിയില്ലായിരിക്കും, അവർക്ക് എന്തുകൊണ്ട് സഹായം ചെയ്യുന്നില്ല? അപ്പോൾ ഒരുപാട് ഉൾക്കാഴ്ചകൾ ഓരോ മതത്തിലും വിശ്വാസത്തിലും കണ്ടെത്തുമ്പോൾ കൂടുതൽ അനുകൂലതകൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.